ഹാപ്പി ബർത്ത്ഡേ. എന്തുവാടി ഇത്? എനിക്കെന്തിനു 100,000 രൂപയുടെ ഫോൺ? ഇത്രയും കാലം നിങ്ങൾ 10,000 രൂപയുടെ പൊട്ട ഫോണിൽ ഉപയോഗിച്ചോണ്ടിരുന്നത് ഒന്നുമില്ലേ? നിങ്ങൾ ഒരു ഐടി എംപ്ലോയി അല്ലേ? നിങ്ങൾക്കത് ഉപയോഗിക്കാൻ നാണോ ആവില്ലേ? എനിക്ക് ഒരു നാണക്കേടുമില്ല. എന്റെ വില എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇനി അത് കൂട്ടി കാണിക്കാനായിട്ട് എനിക്ക് ഒരു ഐഫോണിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലെങ്കിൽ എനിക്ക് തന്നാൽ ഞാൻ ഉപയോഗിച്ചോളാം. ബർത്ത്ഡേ ആയിട്ട് നിങ്ങളെ സന്തോഷിക്കാന്ന് വെച്ചാൽ എന്നെ വേണം തല്ലേ. എടി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വെറും 50,000 രൂപ സാലറി ഉള്ള എനിക്കെന്തിനാടി 100,000 രൂപയുടെ ഫോൺ? അത് നിങ്ങൾ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണം? അതിന്റെ അച്ഛന്റെ കാശ് വാങ്ങിച്ചല്ലേ. എടി, ആരുടെ കാശാണെങ്കിലും കാശല്ലേ? എന്തെങ്കിലും ഒരു ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചോദിക്കണതിന് മുമ്പ് എല്ലാം വാങ്ങിച്ചെന്ന് വഷളാക്കിയ നിന്റെ അച്ഛനെ വേണം പറയാൻ. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വില നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവണം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. എടി, നീ ഇന്നും പുറത്തൊന്ന് ഓർഡർ ചെയ്തോ? നീ എന്താ കുക്ക് ചെയ്യാത്ത? എനിക്കെങ്ങനെ വയ്യ കുക്ക് ചെയ്യേ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്നും പുറത്തൊന്നും കഴിക്കാന്നാണോ? വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല. ഈ ആഴ്ച മാത്രം നീ ഫുഡിന് എത്ര സ്പെൻഡ് ചെയ്തെന്ന് അറിയുമോ? മനസ്സമ്മതത്തോടെ കഴിക്കാനും സമ്മതിക്കൂല. നിനക്ക് ഈ കഴിക്കണ കാര്യത്തിൽ ലച്ചിക്കാനൊക്കെ പറയായിരുന്നു. ഇവിടെ മര്യാദക്ക് വെച്ചുണ്ടായി തന്നെ സർവന്റെ പറഞ്ഞു വിടുമ്പോ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചല്ലേ കുറ്റം? എടി, പുറത്തു പോയി കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ പുറത്തു പോയി കഴിക്കാം. പിന്നെ സർവനെ പറഞ്ഞു വിട്ടത് അതെനിക്ക് നിന്റെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ഓ, അതുകൊണ്ടാണല്ലേ. അല്ല, നിനക്ക് 10,000 രൂപ ലാഭിക്കാനല്ല. ഏതായാലും ആ സർവന്റ് ഈ വീട്ടിൽ ചെയ്ത പണി ഞാൻ ചെയ്യാൻ പോണില്ല. എന്റെ വീട്ടിൽ ഞാൻ ഒട്ടും ചെയ്തിട്ടില്ല. എടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നേ? നിന്റെ വീട്ടിൽ ജീവിച്ച സ്റ്റൈലിലൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ അത്രയൊക്കെ പറ്റൂ. എടി, നമ്മളെ കല്യാണം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട്. മാൽദ്വീപ്സിൽ നിനക്ക് ഹനുമോണിന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി. നിന്റെ സ്റ്റാറ്റസിനകത്തൊരു വീട് മാറണമെന്ന് പറഞ്ഞ് ഈ വീട്ടിലോട്ട് നമ്മൾ മാറി. ഇതെല്ലാം നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇനിയെങ്കിലും നീ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കുക. ആ മാഡം, ഇനി ഒരു 3 സർവീസുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞാൽ മതി. എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ശരി. അത് റൂമിൽ എ സി ഫിറ്റ് ചെയ്യാൻ വന്നതാ. എ സി ഫിറ്റ് ചെയ്യാനോ? അതിന് നമ്മുടെ റൂമിൽ ഓൾറെഡി ഉണ്ടല്ലോ എ സി. നമ്മുടെ ബെഡ്റൂമിലല്ല, ഗസ്റ്റ് ബെഡ്റൂമിൽ. നാളെ എന്റെ അങ്കിളും ആന്റിയൊക്കെ വരുന്നുണ്ട് 2 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട്. 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് എ സി ഫിറ്റ് ചെയ്യാനോ? പിന്നെ അവർ വരുമ്പോൾ നമ്മുടെ ബെഡ്റൂം കൊടുക്കാൻ പറ്റുമോ? ഒന്നാതെ എന്റെ റിലേറ്റീവ്സ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവർ വരുമ്പോൾ ഇനി എ സിയും കൂടി ഇല്ലെങ്കിൽ പിന്നെ അത് മതി. നിങ്ങൾ ഇനി അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പേയ്മെന്റ് ഒക്കെ ഞാൻ ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്തിട്ടുണ്ട്. നീ സിംഗിൾ പേയ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി. എടി, നീ ഇത് എന്ത് ഭാവിച്ചാണ്? കഴിഞ്ഞ മാസം ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വന്നു 1.5 ലക്ഷം രൂപ. നിനക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാനാണ് ഞാൻ കാർഡ് തന്നത്, അല്ലാതെ നിന്റെ തോന്നിയാസം കാണിക്കാനല്ല. നിനക്ക് ഇത് എന്തിനാ എന്ത് പറഞ്ഞാൽ മനസ്സിലാവാത്തെ? മൈ നിർത്തെ. വെറും 1 ലക്ഷം രൂപയ്ക്ക് ഉണ്ടല്ലേ നിങ്ങൾ ഇവിടെ ചാടുന്നത്? ഞാൻ എന്റെ അച്ഛനെ വാങ്ങിച്ചു തന്നോളാം. എനിക്ക് നിങ്ങളുടെ കാർഡും വേണ്ട, കോപ്പും വേണ്ട. അന്ന് എന്റെ അച്ഛൻ പറഞ്ഞ നിങ്ങളെ പോലെ ഒന്നും ഇല്ലാത്തതിനോടുള്ള ബന്ധമൊന്നും വേണ്ടെന്ന്. ഹലോ അച്ഛ, എനിക്ക് എത്രയും പെട്ടെന്ന് 1.5 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തേ. 1.5 ലക്ഷം രൂപയോ? എന്ത് പറ്റി മോളെ? ഒന്നുമില്ല അച്ഛ, ഇവിടെ ഒരാൾ കഴിഞ്ഞ മാസം ക്രെഡിറ്റ് കാർഡ് ബില്ലും പൊക്കി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ നേരത്തെ കണക്കുറച്ചിൽ കേട്ടുകേട്ട് മടുത്ത്. ഡീ, എന്തൊക്കെയാടി മോളെ നീ പറയണേ? അച്ഛനെ അറിയാത്തോണ്ടാ. കൂടെ ചെയ്യണ എനിക്കല്ലേ അറിയാം അങ്ങനെ തനി സ്വഭാവം. ഷോപ്പിംഗ് ചെയ്താ കുറ്റം, എ സി വാങ്ങിയാ കുറ്റം, ഫുഡ് ഓർഡർ ചെയ്താ കുറ്റം. എന്തിന്? ഹണിമൂൺ പോയതൊരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിശുക്ക് കാരണം മനുഷ്യൻ ജീവിക്കാൻ പറ്റാണ്ടായി. അങ്ങനൊന്നും പറയല്ലേ മോളെ. സത്യം പറഞ്ഞാൽ നീ ഇതുവരെ അവനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ആദ്യമൊക്കെ എനിക്കും അവനെ വലിയ ഇഷ്ടമില്ലായിരുന്നു. നിന്റെ വാശിപ്പുറത്ത് തന്നെ ഈ കല്യാണം നടത്തിയത്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, നല്ല ഒരാളെ തന്നെ എന്റെ മോക്ക് കിട്ടിയത്. അല്ല, ഇപ്പൊ ഇത് എന്ത് പറ്റി? അല്ലെങ്കിൽ 24 മണിക്കൂർ ഇങ്ങനെ കുറച്ച് കുറ്റം പറച്ചിലായിരുന്നല്ലോ. ശരിയാ, ഞാൻ തന്നെ അവനെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാ. നിനക്ക് ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം വാങ്ങിച്ചു തരുന്ന അച്ഛനെ അറിയത്തുള്ളൂ. പക്ഷെ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോക്കറിയില്ല. ഞാനൊട്ട് അറിയിച്ചിട്ടുമില്ല. മോക്കറിയോ, നമ്മുടെ വീട് പോലും കേസിലും വഴക്കിലും പെട്ട് കിടക്കുക. അച്ഛൻ എന്തായി പറയണേ? ഉണ്ടാക്കിയ കാശെല്ലാം ഒന്നും നോക്കാൻ ചെലവാക്കിയപ്പോ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും കാലം നീ എന്നെ കണ്ടല്ലേ വളർന്നത്. അതാ നിനക്ക് നിന്റെ ഭർത്താവ് വരവറിഞ്ഞ് ചെലവാക്കുന്നത് കാണുമ്പോൾ അത് പിശുക്കായിട്ട് തോന്നുന്നത്. ഇനിയും നീ ഇതൊന്നും അറിയാതിരുന്നിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ ആഴ്ച കോടതിയിൽ കാശടയ്ക്കാനില്ല എന്ന് എന്നെ ഒരു വലിയ തുക കെട്ടിവെച്ച് രക്ഷിച്ചത് അവനാ. അവനില്ലായിരുന്നെങ്കിൽ, അതുകൊണ്ട് ഇനിയെങ്കിലും അവനെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്.
നിങ്ങൾ എന്താ എന്നോട് ഇതുവരെ ഒന്നും പറയാതിരുന്നു? അച്ഛനും പെണ്ണോടെല്ലാം പറഞ്ഞു. നിന്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കുറച്ച് ഓർമ്മ വരുന്നു. നീ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഒന്നും ഇല്ലാത്തവനാണെന്ന്? ഒരു കാലത്ത് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ്റെ അനാവശ്യ ദൂരത്ത് കാരണം ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങൾക്കായി ബാക്കി വെച്ചത് കുറച്ച് കടങ്ങൾ മാത്രമായിരുന്നു. നീ ചോദിക്കാറില്ലേ ഞാൻ എന്തിനാണ് ഇത്രയും പിശുക്ക് കാണിക്കുന്നതെന്ന്? എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ വീട് തിരിച്ചു പിടിക്കണം, അതിനാണ് ഞാൻ ഇങ്ങനെ സേവിക്കുന്നത്. പക്ഷെ നീ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ചിലവാക്കുമ്പോൾ എനിക്കൊരിക്കലും എൻ്റെ വീട് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പോരാത്തതിന് എനിക്കെൻ്റെ അച്ഛൻ്റെ അവസ്ഥയാവുമെന്ന് പേടിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നീ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പലപ്പോഴും ദമ്പതിമാർക്കിടയിലെ സാമ്പത്തിക കാര്യങ്ങളുടെ ധാരണയില്ലായ്മ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കിയല്ല ഭാര്യയോ ഭർത്താവോ ചെലവുകൾ നടത്തുന്നതെങ്കിൽ അത് ആ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റിക്കാൻ കാരണമാകും. അമിതമായി പിശുക്കുന്ന ഒരാളും അമിതമായിട്ട് ദൂർത്തടിക്കുന്ന ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായി അവർ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ രണ്ടു വ്യക്തികളും കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യം മനസ്സിലാക്കി ആവശ്യ ചെലവുകളും അനാവശ്യ ചെലവുകളെയും പറ്റി പരസ്പരം വ്യക്തമായൊരു ധാരണയുണ്ടാക്കി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുകൊണ്ട് താങ്ക് യു. ദമ്പതിമാർക്കിടയിൽ സാമ്പത്തിക കാര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സാമ്പത്തിക വിഷയങ്ങളിൽ ദമ്പതിമാർ പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ ഇതേ നല്ലതാണ്.